മോദി എത്താൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കവേ യുവം വേദിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐക്ക് നേരെ പൊട്ടിത്തെറിച്ച് നടൻ സുരേഷ് ഗോപി. വോട്ടിനാണോ ബിജെപിയുടെ സ്വാധീനം ഉറപ്പിക്കാനാണോ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു എന്ന ചോദ്യമായിരുന്നു നടൻ സുരേഷ് ഗോപിയെ ചോദിപ്പിച്ചത്. യുവം പരിപാടിയിൽ രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം നിങ്ങളുടെ മുഖ്യമന്ത്രി നടത്തുന്നതെല്ലാം വോട്ടിന് വേണ്ടിയിട്ടാണോ എന്നായിരുന്നു തിരിച്ചു ചോദിച്ചത്. കേരളത്തിലെ യുവാക്കളോട് സംസാരിക്കാനാണ് പ്രധാനമന്ത്രി എത്തിയതെന്നായിരുന്നു സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത്. യുവാക്കളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ ധാരാളമാണ്. ഇവിടത്തെ ചില കുത്തിത്തിരിപ്പുകൾക്ക് അദ്ദേഹം മറുപടി പറയും. പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ടുള്ള രാജ്യത്തെ യുവാക്കളുമായിട്ട് ഒന്ന് ഇടപഴകുന്നു. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷികളുടെയും അവകാശമാണ് ഇതെന്നായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങളുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു എന്ന ചോദ്യത്തിന് ഡിവൈഎഫ്ഐ ആരാ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. മോദി കേരളത്തിലെ യുവാക്കളുടെ പ്രതിനിധികളുമായി സംസാരിക്കുന്ന പരിപാടിയാണ് യുവം 2023. ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അവർ ആരാണ് പോകാൻ പറയെന്ന് സുരേഷ് ഗോപി മറുപടി നൽകിയത്. യുവം പരിപാടിയിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്നത് കേരളത്തിലെ യുവാക്കളുടെ ഒരു പരിച്ഛേദവുമായി സംസാരിക്കാനാണ്. അവരിൽ എത്ര പേർക്ക് സംസാരിക്കാൻ പറ്റുമെന്നത് പ്രോട്ടോകോളൊക്കെ വെച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? തിരഞ്ഞെടുക്കപ്പെടുന്ന ചിലരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുമെന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയത്. യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ ധാരാളമെന്നും ഈ ചോദ്യത്തിന് ഉത്തരമായി സുരേഷ് ഗോപി പ്രതികരിച്ചു. ഇവിടെ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വക ഒരു വിശദീകരണം കൂടി കാണും. പ്രധാനമന്ത്രി പദത്തിലിരുന്നുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ യുവാക്കളുമായി ഇടപഴകും. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെയും അവകാശമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. വോട്ടിന് വേണ്ടിയാണോ മോദി വരുന്നത് എന്ന ചോദ്യമുയർത്തിയ ആളോട് അതങ്ങ് മാറ്റ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നിങ്ങളുടെ മുഖ്യമന്ത്രി വോട്ടിന് നടക്കുന്നതെല്ലാം വോട്ടിന് വേണ്ടിയാണോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഇത് എന്തൊരു ചോദ്യമാണെന്നും വിമർശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യമുയർത്തിയത്. ഡിവൈഎഫ്ഐ ആരാണ് അവരോട് പോകാൻ പറയുന്നതെന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി നൽകിയത്. വൈബ്രന്റ് യൂത്ത് ഫോർ മോഡിഫൈയിങ് കേരള എന്ന സന്നദ്ധ സംഘടനയാണ് യുവം പരിപാടി സംഘടിപ്പിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത് കേരളീയ വേഷം ധരിച്ചായിരുന്നു. വെള്ള ജുബയും വെള്ളമുണ്ടും കസവിന്റെ മേൽമുണ്ടുമണിഞ്ഞാണ് മോദി കേരളത്തിലെത്തിയത്. നാവികസേന വിമാനത്താവളത്തിലായിരുന്നു പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത്. നാവികസേന വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലായിരുന്നു അദ്ദേഹം എത്തിയത്. പെരുമന്നൂർ ജംഗ്ഷൻ മുതൽ തേവര കോളേജ് വരെയായിരുന്നു റോഡ് ഷോ. കോളേജ് ഗ്രൗണ്ടിലായിരുന്നു യുവം 2023 പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.